हाई फ्रेंड्स वेलकम टू मई चानल अब नामिंद सिंपि बोटल आटा अद बियर बोटल वैच्छे कुरे ना रिक्वस्ट वह बियर बोटल अब पोवे अत्र तापर बियर बोटल अदाद पक्षे ना बोटल अब आदमी ना बोटल वृत्ति अश्यू ओटू कुछ पनी इन चुटी फेविकोल मुखि चुटी एन नमु ना कुी मेल्ले अदपि एने वे नमुक तीन यानि चुम्मा इन मेल ता ओटा मेले लाइट इचि कूड़ल अगर चुम्मा अट्चा और डिसेन नोकीट सिंपल कुटिकेटा या कूड़ल हेवी वर्क अब കുട്ടികളാണെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് പറയാം ചേച്ചി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യും അങ്ങനെ പറയാം അപ്പോൾ ഞാൻ തന്നെ ഒരെണ്ണം ഇപ്രാവശ്യം നമുക്ക് ബിയർ ബോട്ടിൽ ചെയ്യാമെന്ന് ഓർത്തു പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ഞി ഒട്ടിക്കുമ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പം താഴ്ഭാഗം ആ പശയുള്ള സാധനം സ്ഥലം മാത്രമേ ഒട്ടിയിരിക്കുന്നുള്ളൂ ബാക്കി ഭാഗം ഇങ്ങനെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കും അപ്പോൾ കളർ അടിക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരുവിധം ഏത് പശ ഉപയോഗിച്ചാലും പഞ്ഞി ഒട്ടാനായിട്ട് കുറച്ച് താമസമാണ് പക്ഷേ അത് പറഞ്ഞു പോരത്തില്ല ഇങ്ങനെ കിടന്ന് ഇളകുമെന്നേ ഉള്ളൂ ആ പശ ഇരിക്കുന്ന അത്രയും സ്ഥലമൊന്നും പറഞ്ഞു പോരത്തില്ല പക്ഷെ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക അത് ഞാൻ എല്ലാ കളറും കൂടി കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് എല്ലാ കളറും ഉപയോഗിക്കാം പക്ഷേ എന്നാലും ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ റെഡ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഫുൾ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിലും കുറച്ച് കുറച്ച് ആ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഞാൻ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മളിത് ഓരോ കളറും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കുറേ കളർ വരുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ പിന്നെ ഞാനോർത്ത് വെള്ള കളർ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താലോ എന്നോർത്ത് അപ്പോൾ അതൊരു ഭംഗി തോന്നിയില്ല പിന്നെ ഫുള്ളായിട്ട് ഞാൻ കളർ അപ്ലൈ ചെയ്തെടുത്തു പിന്നെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലെല്ലാം റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ പഞ്ഞിക്കൊരു പ്രത്യേകത ഉണ്ടത് ഈ കളർ മൊത്തം അങ്ങ് വലിച്ചെടുക്കും കുറേ കളർ വേണ്ടി വന്ന് എന്നാലും ഓരോ പഞ്ഞിക്കും ഇച്ചിരി ഇച്ചിരി അല്ലേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ബേസ് കോട്ട് കൊടുത്ത് ബ്ലാക്ക് കൊടുത്ത അവിടെ നമുക്ക് സിൽവർ ഡസ്റ്റ് കൊണ്ടിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം വിരൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെയ്തേക്കുന്നത് ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് ഹൈലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് പ്രത്യേകിച്ച് ടിഷ്യൂവിൻ്റെ പുറത്ത് നമ്മൾ വിരൽ വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റ് ഒരു ഭംഗി കിട്ടുന്നത് അപ്പോൾ നമുക്കങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്നോ രണ്ടോ കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്യുക പഞ്ഞിയായതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യാം ആകെ പഞ്ഞിയും ടിഷ്യൂ പേപ്പറും കളറും മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യ ടെറിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇനി ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും താങ്ക് യു ഫോർ വാച്ചിങ്